മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയോടൊത്ത് നമുക്കൊന്ന് ചിന്തിച്ചാലോ. ചെറുപ്പം മുതലേ ഉണ്ണീശോയുടെ കളിക്കൂട്ടുകാരിയായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ. ഇതെത്ര സന്തോഷകരമായ മാസം എന്ന് വിശുദ്ധ പറയുന്നുണ്ട്. പ്രാർത്ഥനയിലൂടെ ഈശോയുമായുള്ള ആത്മീയ സമ്പർക്കത്തിൽ താൻ ജീവിച്ചിരുന്നു എന്ന് ആത്മഗ്രന്ഥത്തിൽ അവൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ണീശോയുടെ വരവോടുകൂടി നാം എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയായി, അതായത് പുതിയ മനുഷ്യനായി മാറുവാൻ ശ്രമിക്കുന്നു. ലോകസുഖ സന്തോഷങ്ങളിൽ മുഴുകാതെ ദൈവത്തോടൊത്ത് ജീവിക്കുക എന്നൊക്കെ വിശുദ്ധ പറയുമ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ ഒരു ആത്മീയമായ പൊരുൾ? ഈശോയുടെ വരവിന് മുമ്പ് വിശുദ്ധ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞതും ഈ ഒരുക്കത്തിന്റെ മാനസാന്തര സന്ദേശമല്ലേ? പാപവും പാപ സാഹചര്യങ്ങളും സ്വാർത്ഥതയും സ്വാർത്ഥ മോഹങ്ങളും നിറഞ്ഞ നമ്മിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം എന്നാണ് വിശുദ്ധ മറിയം ത്രേസ്യയും നമ്മോട് ഉദ്ഘോഷിക്കുന്നത്. ഇത് ഒരു സ്വയം നിഗ്രഹമാണ്. ഈ സ്വയം നിഗ്രഹം എന്നത് ഒരു അടിമത്തമല്ല, സാഡിസമല്ല, മറിച്ച് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കുമുള്ള സ്വാതന്ത്ര്യമാണ്, വളർച്ചയാണ്. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം. അപ്പോൾ നാം കുറച്ച് ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നതല്ലേ വാസ്തവം? ഇതൊക്കെ നമുക്ക് മനഃശക്തിയും ആത്മീയമായ സ്വാതന്ത്ര്യവും പ്രദാനം ചെയ്യും. ഈശോ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരാൻ ചെറിയ ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടും മാത്രമല്ല അനുഭവിച്ചത്, തന്നെ തന്നെ ശൂന്യനാക്കി ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. അതുപോലെ നമ്മിലെ പഴയ മനുഷ്യനെ പൂർണ്ണമായി ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് നമുക്ക് ദൈവിക സ്വാതന്ത്ര്യം അനുഭവിച്ച് സ്വർഗം ഈ ഭൂമിയിൽ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. അതിനായി ഈ ആഗമനകാലം നമ്മെ അനുഗ്രഹിക്കട്ടെ.